ഇട്ട മഹർഷി വൈശമ്പായനൻ പറഞ്ഞു കൊടുത്തു കഥകൾ. ഇന്ദ്രനെ കാണാനായിട്ട് പുറപ്പെട്ട അർജുനൻ, അർജുനൻ ഇന്ദ്രനെ കാണാനായിട്ട് പുറപ്പെട്ടു, ഇന്ദ്രകീല പർവ്വതത്തിൽ ചെന്നു. ഇന്ദ്രകീല പർവ്വതത്തിൽ ചെന്നപ്പോഴാണ് അവിടെ വെച്ച ബ്രാഹ്മണ യോഗിയുടെ വേഷം ധരിച്ചു വന്നതായ ഇന്ദ്രൻ അർജുനനോട് വർത്തമാനം പറഞ്ഞു. പ്രലോഭിപ്പിച്ചൊക്കെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി, പിന്തിരിഞ്ഞൊന്നും പോയില്ല. അർജുനൻ എന്ത് ചെയ്തു? തൻ്റെ ഈ ഉദ്ദേശ്യം, തൻ്റെ ലക്ഷ്യം അസ്ത്രങ്ങൾ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അസ്ത്രശസ്ത്രങ്ങളിൽ എനിക്ക് ധാരാളമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പം അർജുനൻ്റെ ആ ഒരു ഉറപ്പും ശ്രദ്ധയും നിഷ്ഠയും ലക്ഷ്യബോധവും ഒക്കെ ഇങ്ങോട്ട് കണ്ടിട്ട് ഇന്ദ്രൻ എന്തേ ചെയ്തു വെച്ചാൽ, ഇന്ദ്രൻ പറഞ്ഞു, കുമാര നന്നായി, ഞാൻ പറയാം, നിനക്ക് ഈ പറഞ്ഞ ആയുധങ്ങളും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ വശാവും, എപ്പോഴാണെന്നറിയോ? പറഞ്ഞു, യത് ദ്രക്ഷ്യസി ഭൂദേശം ത്രക്ഷം ശൂലധരം ശിവം. ത്രക്ഷനായ ശൂലധരനായിരിക്കണം ഭഗവാൻ ശ്രീപരമേശ്വരനെ. യത് ദ്രക്ഷ്യസി, എപ്പോഴാണോ നീ കാണണത്, അന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ നേരിയവും, അന്ന് ഈ പറഞ്ഞ മോഹങ്ങളൊക്കെ സാധിക്കും കുമാര. അതുകൊണ്ട് പൊയ്ക്കോളൂ. എന്തേ വേണ്ടത്? ക്രിയതാം ദർശനേ യജ്ഞോ ദേവസ്യ പരമേഷ്ഠിന. ആ പരമേഷ്ഠിയായ ദേവൻ്റെ ദർശനേ യജ്ഞ, ആ ഭഗവാനെ കാണാൻ വേണ്ട യജ്ഞം, അതിന് പ്രയത്നിച്ചോളൂ. ഭഗവാൻ ശ്രീപരമേശ്വരനെ എങ്ങനെയാണ് കണ്ടു തൊഴുകാൻ സാധിക്കുകച്ചാൽ അതിനനുസരിച്ച് പുറപ്പെട്ടോളൂ ഉണ്ണിയെ. ഇതാണ് വേണ്ടത്. ചാൽ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയിട്ട് പുറപ്പെടുമ്പം അങ്ങേക്ക് എല്ലാ അസ്ത്രശസ്ത്രവിദ്യകളിലും പ്രാവീണ്യം നല്ലോണം ഉണ്ടാവും എന്നാണ് ആര് പറഞ്ഞു കൊടുത്തത്? ഇന്ദ്രൻ തൻ്റെ പുത്രനായ ദേവേന്ദ്രനെ ഉപദേശിച്ചത്. ഇത് കേട്ടിട്ട് എന്തേ ചെയ്തു ചോദിച്ചാൽ, ദേവേന്ദ്രൻ പറഞ്ഞ സമ്പ്രദായം അനുസരിച്ചിട്ട് ഈ അർജുനൻ അവിടുന്ന് പുറപ്പെട്ടു. അവിടുന്ന് ചെന്നിട്ട് നല്ലോണം ഈ ഇന്ദ്രകീല പർവ്വതം ഹിമാലയത്തിലിരുന്നിട്ട് ഭഗവാനെ തപസ് ചെയ്തു. പരമേശ്വരനെ തപസ് ചെയ്ത് കണിശമായിട്ട് തപസ് ചെയ്തു. അന്നപാനാദികളില്ലാതെ കണ്ട് വളരെ നിഷ്ഠയോട് കൂടിയിട്ട് ഭക്ഷണത്തൊക്കെ ഉപേക്ഷിച്ചു. അതല്ലേത് വായുഭക്ഷോ വായുഭക്ഷൻ, അതായത് വായുഭക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഭക്ഷിക്കാതെ എന്നർത്ഥം. ഒരു ആഹാരം കഴിക്കാതെ കണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടി. വായുഭക്ഷോ മഹാബാഹോ അഭവൽ പാണ്ഡുനന്ദ, ശക്തനായ വീരനായ ധീരനും ശൂരനും പരാക്രമിയായിട്ടുള്ള ഈ അർജുനൻ ആഹാരമൊന്നും കഴിക്കാതെ കണ്ട് നിഷ്ഠയോട് കൂടിയിട്ട് ഭജിച്ചു. എന്നിട്ടോ ഊർധ്വബാഹുർ നിരാലംബ, ഊർധ്വബാഹു രണ്ട് കൈയും മുകളിലേക്ക് ഇങ്ങനെ കുപ്പിത്തൊഴുതിട്ട് നിരാലംബൻ, ഒരൊറ്റ വിരൽ മാത്രം നിലത്ത് ചവിട്ടിയിട്ട് അങ്ങനെ തപസ് ചെയ്തു. അങ്ങനെ തപസ് പാദോങ്കുഷ്ഠ ആണ്, പാങ്കുഷ്ഠം തള്ളവരിൽ മാത്രമേ നിലത്ത് കുത്തിയിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ തപസ് ചെയ്തു കുറേ കാലം. ഇങ്ങനെ തപസ് ചെയ്ത് 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 കഠിനമായ തപസ് ഇങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് ഈ കുമാരൻ്റെ ദേവേന്ദ്രപുത്രനായ അർജുനൻ്റെ ഈ തപസ്സിലിരിക്കുന്ന ഈ ശ്രദ്ധ കാരണം, നിഷ്ഠ കാരണം ലോകത്തിലൊക്കെ വലിയ വെപ്രാളുണ്ടായി എന്നാ പറയുക. അപ്പോഴേക്ക് ഈ ഋഷീശ്വരന്മാരെല്ലാവരും കൂടി ചെന്നിട്ട് അത് പോയിട്ട് ആരോട് പറഞ്ഞു? ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. എന്ത് ഇങ്ങനെയൊരു സമ്പ്രദായം നടക്കുന്നുണ്ട് ഇവിടെ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തേ. എവിടെ അർജുനൻ്റെ വകയിൽ തപസ് കേമായിട്ട് നടക്കുന്നുണ്ട്, അങ്ങൊന്ന് മനസ്സിരുത്തണം, അറിയാണ്ട പോവരുത്. ആര് പറഞ്ഞു? മഹർഷിമാരെ. അപ്പോൾ മഹർഷിമാരിത് പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഞാൻ പോകണുണ്ട്, കുട്ടിയൊന്ന് കാണണമെന്നുണ്ട് എനിക്ക് എന്നും പറഞ്ഞാരേ. മിടുക്കനെയൊന്ന് കാണണമെന്നുണ്ട്, ഞാൻ പോകണുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല പോവുക, പരീക്ഷ കഴിഞ്ഞിട്ടേ മാർക്ക് ഇട്ടുള്ളൂ. എന്തുള്ളൂ, വെറുതെ മാർക്ക് കൊടുക്കില്ല, ഞാൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മാർക്കൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് നോക്കണുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ, ഏതായാലും അങ്ങയുടെ ശ്രദ്ധയിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് മഹർഷിമാർ പോയി. മഹർഷിമാർ പോയപ്പം ദേവേന്ദ്രാദി ദേവന്മാരെയൊക്കെ കണ്ട് തൊഴുത് നമസ്കരിച്ച കുമാര, ഇന്ദ്രൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഉണ്ണിയാണല്ലോ. അപ്പോൾ അവിടുന്ന് ഇന്ദ്രകീല പർവ്വതത്തിൽ ഇരുന്ന് തപസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ഗതേഷു തേഷു സർവേഷു തപസ്സിഷു മഹാത്മസു, മഹാത്മാക്കളായ തപസ്സന്മാർ മഹർഷിമാർ ഒക്കെ പോയപ്പം, അവിടുന്ന് പോയപ്പം ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ, പിനാകപാണിർ ഭഗവാൻ. പിനാകപാണി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീപരമേശ്വരനാണ്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന വില്ലിൻ്റെ പേരാണ് പിനാകം. മഹാവിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന വില്ലിൻ്റെ പേര് ശാർംഗം എന്നാണ്, മനസ്സിലായില്ലേ? ശാർംഗം കയ്യിലുള്ള ആളായതുകൊണ്ട് ശാർംഗി എന്ന് പറയും ഭഗവാനെ. പിനാകം കയ്യിലുള്ളവനായതുകൊണ്ട് പിനാകി എന്ന് പറയും. അരെ പരമേശ്വരനെ പിനാകി എന്ന് പറയും. അപ്പോൾ പിനാകഹസ്തനായിരിക്കുന്ന ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ, അവിടുന്ന് നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. സർവപാപഹരോഹര, എല്ലാ പാപങ്ങളും ലോകത്തിൻ്റെ പാപമൊക്കെ ഇല്ലാണ്ടാക്കണ ശ്രീഹരൻ ഭഗവാൻ നേരെ ഇങ്ങോട്ട് ചെന്നു. അദ്ദേഹം എങ്ങനെയാണ് ചെന്നേന്നറിയൂ? തൻ്റെ സമ്പ്രദായത്തിൽ വിഭ്രദോർഭിക്കുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത എന്നൊന്നും പറഞ്ഞ സമ്പ്രദായത്തിലല്ല പോയത്. പോയത് എങ്ങനെയാണെന്നറിയൂ? പോയത് ഒരു കാട്ടാളൻ്റെ വേഷത്തിലാണ് പോയത്. കാട്ടിക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ നല്ലത്, ഓരോ ദിക്കിലേക്ക് ഓരോ കുപ്പായല്ലേ നല്ലത്.
കാട്ടാളൻ്റെ വേഷത്തിൽ ഒക്കെ വാരി കെട്ടി ധരിച്ച് ഒക്കെ ഇട്ടങ്ങനെ നടന്നു. അങ്ങനെ നടന്നു. അപ്പോൾ ഈ ഭഗവാൻ ശ്രീപരമേശ്വരനും കാട്ടാളവേഷം കെട്ടിയിട്ട് അർജുനൻ തപസ് ചെയ്യുന്നതായ പർവ്വതത്തിൻ്റെ മുമ്പിക്ക് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മൂക്കൻ എന്നു പേരായ ഒരു അസുരൻ, ധനുവിൻ്റെ മകൻ ദാനവൻ, മൂക്കൻ എന്നവൻ്റെ പേര്, മൂകനോ മൂക്കോ നാമധനോ പുത്രം ദദരിശ അദ്ഭുത ദരിശനം. ഈ മൂക്കൻ എന്നു പേരായ അസുരൻ ഒരു പന്നിയുടെ വേഷം ധരിച്ചിട്ട് എങ്ങോട്ട് ചെന്നു, അർജുനൻ തപസ് ചെയ്യുന്ന ദിക്കിക്ക് അർജുനനെ കുത്തിക്കീറാനായിട്ട് പുറപ്പെട്ടു ചെന്നു. അർജുനൻ്റെ അടുത്തേക്ക് വരികയാണേ. അപ്പോൾ അർജുനൻ്റെ അടുത്തേക്ക് ഈ മൂക്കൻ ഇങ്ങനെ വരുന്ന സമയത്ത് അർജുനൻ എന്ത് ചെയ്തു, ഗണ്ഡീവം ധനുരാധയായ ശരാംശാശി വിഷോപമാൻ, തൻ്റെ ഗണ്ഡീവ വില്ലും അതിൽ വെക്കാനുള്ള ആ അസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അസ്ത്രങ്ങളൊക്കെ ആയിട്ട് എടുത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സജ്യം ധനുർവരം കൃത്വ ജാഘോഷേണ നിനാദയൻ, ഈ വില്ലിങ്ങോട്ട് പിടിച്ചിട്ടിങ്ങോട് വലിച്ചങ്ങോട്ട് വിട്ടു. ഈ വില്ലിങ്ങോട്ട് പിടിച്ച് വലിച്ചു വിട്ട ഒരു ശബ്ദം ഉണ്ടായതിൻ്റെ പേരാണ് ജാഘോഷം. ഞാണൊലി എന്ന് പറയും. ഞാണൊലി വെച്ചാൽ ഈ ഞാനിങ്ങനെ വലിച്ചു വിടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിൻ്റെ പേരാണ് ഞാനങ്ങോട്ട് വലിച്ചു. അപ്പോൾ ഈ ശബ്ദം ഇങ്ങോട്ട് കലശലായിട്ട് പുറപ്പെട്ടപ്പോഴേക്ക് ഈ മൂക്കൻ ഒന്ന് പേടിച്ചു. മൂക്കൻ്റെ നേരെ മൂക്കൻ തന്നെ കൊല്ലാനാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മൂക്കൻ്റെ നേരെ അസ്ത്ര അയക്കാനായിട്ട് അർജുനൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ആരവിടെ എത്തി, ഭഗവാൻ ശ്രീപരമേശ്വരൻ. ശ്രീപരമേശ്വരൻ മാത്രമല്ല, പാർവതീദേവി പറഞ്ഞു ഞാനും വരാം, അതൊന്ന് മാറ്റട്ടെ സാരിയും ബ്ലൗസും എന്ന് പറഞ്ഞു. ഇത് ഭഗവതി നല്ല പട്ടുസാരിയൊക്കെ ചിറ്റി സുന്ദരിയായിട്ടാണല്ലോ നടക്കാറ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പോകുമ്പം ഭഗവതി ഇങ്ങനെ പോകുന്നാൽ ശരിയാവില്ല പാർവതിയെ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആ ജാതി ഒന്ന് ഇട്ടാലോ ചോദിച്ചു. ജാതി കാട്ടാളത്തിയുടെ ജാതി. ആയിക്കോട്ടെ, നിനക്ക് നല്ല ചേർച്ചയെന്ന് പറഞ്ഞു. വരൂ, രണ്ടാളും കൂടി കാട്ടാളനും കാട്ടാളത്തിയായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഭൂതഗണങ്ങൾ പറഞ്ഞു, പരിപാടി കാണാൻ ഞങ്ങളും കേമായ പരിപാടിയാണ്, ഞങ്ങളും നിങ്ങളും പോകുന്നോളൂ, പക്ഷേ ഈ ജാതി കുപ്പായിട്ട് വരരുത് പറഞ്ഞു. ഇത് കുപ്പായും മറ്റേ ജാതി ആയിക്കോട്ടെ നിങ്ങൾ. അങ്ങനെ ഭഗവാൻ ഒരാഘോഷമായിട്ട് സകുടുംബം സപരിവാരം വണ്ടി കയറി അവിടേക്ക്. കാട്ടാളനും കാട്ടാളത്തെയും ഭൂതഗണങ്ങളെല്ലാവരും കാട്ടാള ഗണങ്ങളായിട്ട്, ഭൂതഗണങ്ങളെ ഇവിടെ കാട്ടാള ജാതിക്കാരുടെ കൂട്ടത്തിൽ എല്ലാവരും കൂടി കൂട്ടം കൂട്ടായിട്ട് ഇങ്ങോട്ട് വന്നു, കാട്ടിക്ക് വന്നു. കാട്ടിക്ക് വന്നപ്പം ഈ ഭൂതങ്ങളൊക്കെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കണം, പാർവതിക്കോർ എവിടെ നിൽക്കണേ, ഭഗവാൻ മുമ്പിക്ക് വന്നു. അപ്പം മൂക്കൻ എന്തൊരു ഏട്ടപ്പാടുണ്ടാക്കണ്ടേ ഇവർ എന്തിന്, ഈ എന്തെങ്കിലും ബസ്സിൽ കയറിയിട്ട് നമുക്കൊരു ലഹള ഉണ്ടാക്കണേ, ആരുടെയും കാലും വെച്ചവിട്ടണ്ടേ എന്തിന്, നല്ല ലഹള ഉണ്ടാക്കാൻ പറ്റും, വെറുതെ ഇപ്പം ആൾക്കാർ ഇങ്ങോട്ട് ലഹളയ്ക്ക് വരുമോ. നമ്മൾ ചെന്ന് അദ്ദേഹം കാലിന് ചവിട്ടി. അപ്പോൾ ചിന്തോടെ നീ ചവിട്ടാൻ ചോദിച്ചു, ഞാൻ ചവിട്ടി നീ എന്താ ചെയ്യുക ചോദിച്ചു, ചീന കാണിച്ചു തരണോ ചോദിച്ചു, അന്ന് കാണട്ടെ നമ്മൾ. അപ്പം പിന്നെ നേരം പോകാൻ വേറെ ഒന്നും വേണ്ട. എന്താ കാരണം, തുടങ്ങാനൊരു ചവിട്ട് ചവിട്ടണമല്ലോ, എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇടപാടുണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു തുടങ്ങണമല്ലോ. അത് അപ്പോൾ ഈ മൂകൻ കഷ്ടകാലത്തിന് എന്ത് കാലത്തിന് മൂകൻ്റെ കാലക്കേട്, മൂകൻ എന്ത് ചെയ്തു, പന്നിയുടെ വേഷം കെട്ടിയിട്ട് ഭഗവാൻ്റെ മുമ്പിൽ കൂടി അർജുനൻ്റെ നേരെ. അപ്പോൾ അർജുനൻ അമ്പും വില്ലൊക്കെ പിടിച്ച് നിൽക്കുകയാണല്ലോ. അർജുനൻ എന്ത് ചെയ്തു, അമ്പും കിട്ട അയച്ചു, ഒറ്റ അയക്കല്. അപ്പോൾ എന്ത് ചെയ്തു, ഭഗവാനും അയച്ചു. ഭഗവാന്റെയും അർജുനൻ്റെയും കൂടി അമ്പ് ഒരേ സമയം എവിടെ കൊണ്ടു, പന്നിക്ക് കൊണ്ടു. വള്ള ഒരേ സമയത്താണ് കൊണ്ടത് രണ്ടമ്പ്, അത്ര കൃത്യമായിട്ടാണ് കൊണ്ടത്. കൊണ്ടപ്പം പിന്നെ ഈ കാട്ടാളൻ കണ്ട് വന്നിട്ട് പറഞ്ഞു, താൻ ആരാ ഇവിടെ തപസ് ചെയ്യാമെന്ന് കണ്ടിട്ട് നല്ല സുന്ദരനൊക്കെയാണല്ലോ, കോളേജിൽ നിന്ന് വരുന്ന വഴിയാണോ എന്ന് ചോദിച്ചു. എന്താ ഇവിടെ കാര്യം ചോദിച്ചു, ഞാൻ എൻ്റെ പന്നി എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അവർ ഭഗവാൻ കാട്ടാളൻ്റെ വേഷം കെട്ടിയ ഞാൻ എൻ്റെ പന്നി എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ ചോദിച്ചു, തൻ്റെ പന്നിയോ, അല്ല തൻ്റെ പന്നിയെന്നാരാ പറഞ്ഞു ചോദിച്ചു. അല്ല ഞാൻ അമ്പ അയച്ച് വീഴ്ത്തിയ പന്നി എൻ്റെ പന്നിയല്ലടോ, അതിനെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, താനല്ല അമ്പ അയച്ച് വീഴ്ത്തിയത്, ഞാനാ അമ്പ അയച്ചു. എൻ്റെ അമ്പ കണ്ടില്ലേ, എൻ്റെ അമ്പ കൊണ്ടാ പന്നി ചത്തത് ഞാൻ. അപ്പം കാട്ടാളൻ പറഞ്ഞു, എടാ തൻ്റെ അമ്പ് കൊള്ളണതിൻ്റെ മുമ്പ് എൻ്റെ അമ്പാ കൊണ്ടതെന്നും പറഞ്ഞു. എടാ കാട്ടാള, നീ വിവരല്യായ പറയരുത്, തൻ്റെ അമ്പ് വരുമ്പോഴേക്ക് എൻ്റെ അമ്പ് കൊണ്ട് പന്നി വീണിട്ട് വീണ പന്നിക്കാണ് തൻ്റെ അമ്പ് കൊണ്ടത് പറഞ്ഞു. താനങ്ങനെ എന്നെ അങ്ങനെ കുറച്ച് കാണിക്കുന്നു, കണ്ടവൻ്റെ അമ്പ കൊണ്ട് ചത്ത പന്നിയെ ഞങ്ങൾ തിന്നാറില്ല എന്ന് പറഞ്ഞാർ. കാട്ടാളൻ, എന്നാ താൻ ഇന്ന് തിന്നണ്ടെന്നും പറഞ്ഞു അവരോട്. കാട്ടാളനോട് അങ്ങനെ രണ്ടാൾ ആദ്യം വാക്കോണ്ടാണല്ലോ യുദ്ധം തുടങ്ങുക, പിന്നെയുള്ള നമ്മൾ മുട്ടയ്യ കുപ്പായം കയറ്റി തുടങ്ങുക. ആദ്യം തന്നെ ഇങ്ങോട്ട് പോയി തല്ലുവോ, തല്ലില്ല. ആദ്യം നമ്മൾ കുറച്ച് വാക്കോണ്ടൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് അങ്ങനെ വാഗ്വാദം വാക്കോണ്ട് വാദപ്രതിവാദങ്ങളുണ്ടായി. ഈ വാക്കോണ്ട് അങ്ങടങ്ങടും ചണ്ട കഴിഞ്ഞപ്പം എന്നാ നീ എൻ്റെ കൂടെ നിന്ന് നമുക്ക് നോക്കുന്ന, നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കുക ആരാണ് പന്നിയെ വീഴ്ത്തിയതെന്ന്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ആയിക്കോട്ടെ വിഷമമൊന്നുമില്ല വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കലശലായി യുദ്ധയ്യേ. കാട്ടാളനും അർജുനനും കൂടി കാട്ടാളനായിട്ട് അങ്ങോട്ട് യുദ്ധം, ഗംഭീര യുദ്ധം. അങ്ങോട്ട് ഇങ്ങോട്ട് അസ്ത്ര അയക്കണോ, അങ്ങോട്ട് അയക്കണോ. അങ്ങനെ കാട്ടാളൻ അമ്പ അയച്ചിട്ട് കാട്ടാളൻ്റെ ദേഹത്ത് കൊള്ളണമെങ്കിലും കാട്ടാളൻ ഒരു മുട്ടാളനായിട്ട് ഇങ്ങനെ നിൽക്കുക, അതിനൊക്കെ പറ്റുന്നില്ല. ഒരു ലെവൽ സാധാരണ അർജുനൻ്റെ മുമ്പിലൊന്നും അധികം നേരമൊന്നും അന്യന്മാർ നിൽക്കാൻ, അർജുൻ്റെ മുമ്പിക്ക് സാമാന്യക്കാർ വരില്ല. വന്നാൽ തന്നെ അരമണിക്കൂറിലധികം
പരിപാടി ഉണ്ടാവില്ല. അരയല്ല ഒന്നര രണ്ട് മണിക്കൂറായിട്ടും കാട്ടാളിനൊരു കേടുമില്ല. അർജുനൻ ഇങ്ങനെ ചിന്തിച്ചത് എന്താവോ, അത് ആരാ മുമ്പിൽ നിൽക്കണത്? മാത്രമല്ല നല്ല രൂപം, തേജസാ ഇതൊരു തേജസാ കാട്ടാളിന് കുപ്പായൊക്കെ കറുത്തതാ പറഞ്ഞത്. കാര്യമില്ല, മുഖത്തേക്ക് നോക്കിയാൽ തെളിച്ചുള്ള കാട്ടാളൻ. കാട്ടാളനെന്ന് തോന്നില്ല, കണ്ടാൽ അറിയില്ല എന്താണാവോ. ഏതായാലും തേജസാ വ്യക്രമൽ രോഷാൽ ചേതസ്തസ്യ വ്യമോഹയൽ, ആകെ മനസ്സിനൊരു വിഷമം. എന്താ കാരണം? ഇവനെ വീഴ്ത്താൻ പറ്റണില്ലല്ലോ, കാട്ടാളനെ വീഴ്ത്താൻ പറ്റണില്ലല്ലോ എന്ന് തത്തോഭിപീഡിത. അപ്പം കാട്ടാളനെ എന്ത് ചെയ്തു വെച്ചോണ്ടോ, അർജുനൻ്റെ അസ്ത്രങ്ങളൊക്കെ വാരി വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അർജുനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ മുണ്ടൊക്കെ കല്ലുമ്പിലിട്ട് കുത്തിപ്പിഴിയില്ലേ, അതേ ജാതിയിൽ ചുരുട്ടി മടക്കി കുത്തിപ്പോയി ചതച്ച ഒടിച്ച് അവിടെ ഇങ്ങോട്ട് ഇട്ടു അർജുനനെ. അമ്പോ അർജുനൻ ചുരുണ്ട് മടങ്ങി അവിടെ വീണ, ഇതൊന്നും പതിവില്ല. ആദ്യതൊക്കെ ഏത് നാട്ടുകാരെയൊക്കെ ചവിട്ടിക്കൂട്ടി ചുരുട്ടി മടക്കിയിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. ആര് അർജുനനെ ഇവിടെ വന്നപ്പോൾ തന്നെ ആര് ചവിട്ടിക്കൂട്ടി ചുരുട്ടി മടക്കണു, ആകെ കൂടി ഇങ്ങനെ ഉരുട്ടി മടക്കിയിട്ട് അവിടെ ഇട്ട്. അപ്പോൾ അർജുനൻ അവിടെ നിന്ന് പപാത നോക്കൂ ഭൂമ്യം, ഭൂമിയിൽ വീണേ അർജുനൻ. പപാത ഭൂമ്യം നിശ്ചേഷ്ടോ ഗതസത്വ ഇവാ ഭവൽ, ബോധം കെട്ട മാതിരി ആര് നിലത്തേക്ക് വീണു, അർജുനൻ നിലത്ത് വീണ്. അർജുനൻ നിലത്ത് വീണ് ചോരയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചോര കല്ലിച്ചിട്ടേ ചമന്ന നിറം ചെലക്കിലൊക്കെ പാട് ചെലക്കിലിങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്. ആകെ കൂടി ഇങ്ങോട്ട് വീണു. അവസാനം ഈ അർജുനന് മനസ്സിലായി, നമ്മൾ വെറുതെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, ഈശ്വരാനുഗ്രഹം വേണം. ഹിമാലയത്തിൽ വന്നാൽ പരമേശ്വരനെ ഭജിച്ച് പ്രത്യക്ഷമാക്കിയിട്ട് ഈ കാട്ടാളനെ നേരെയാക്കാമെന്ന് വിചാരിച്ചു. കാട്ടാളനോട് യുദ്ധത്തിന് പോയില്ല. അർജുനെ ചുരുട്ടി മടക്കി കൂട്ടിയിട്ടതിരിക്കുന്ന അർജുൻ എന്ത് ചെയ്തു, വേഗം മണ്ണോണ്ടൊരു ശിവലിംഗം അവിടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പൂജ അങ്ങോട്ട് തുടങ്ങി. ആര് അർജുനൻ. അപ്പം അർജുനൻ പൂജ കഴിക്കാൻ തുടങ്ങുമ്പോൾ കാട്ടാളൻ ഇങ്ങനെ നോക്കുക, അതെന്താ പരിപാടി എന്ന്. ആരുടെ ഇവൻ്റെ പരിപാടി എന്താണെന്ന് നോക്കണത്, കാട്ടാളൻ്റെ മുമ്പിൽ നല്ലൊരു ഒന്നാന്തരം ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങിയില്ലേ, എന്ത് മൃണ്മയം മൃണ്മയം മണ്ണുണ്ട്, മണ്ണ് ചളി കുഴച്ചു ഉരുട്ടിയിട്ട് മൃണ്മയം സ്തണ്ടിലം ഗ്രത്വാ മല്യേന ആ പൂജയിൽ ഭുവം. അങ്ങനെ മാല്യ മാലയൊക്കെ കെട്ടി ചാർത്തി പൂക്കൾ പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചു. ഒന്നം ശിവായ ഒന്നം ശിവായ ഗംഭീര പൂജയും പുഷ്പാഞ്ജലിയൊക്കെ ആരുടെ വക, അർജുനൻ്റെ വക. അർജുനൻ എന്താ ചെയ്തു വെച്ചാൽ, അർജുനൻ ഇവിടെ ഇങ്ങനെ പുഷ്പാഞ്ജലി കഴിക്കും, പക്ഷേ ഈ മണ്ണിൻ്റെ ശിവലിംഗത്തുമ്മൽ കഴിക്കുന്ന പുഷ്പാഞ്ജലിയൊക്കെ ചെന്ന് വീണത് കാട്ടാളൻ്റെ തലയിലും കാലമ്പിലും. ഇവിടെ കഴിക്കുന്ന പുഷ്പാഞ്ജലി ഇവിടെയാണ് കഴിക്കുന്നത്, പക്ഷേ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കാട്ടാളൻ്റെ തലയിലാണ് എന്ത് വീണത്, പുഷ്പാഞ്ജലി പൂക്കൾ വീണതേ. അപ്പോൾ നമ്മുടെ അർജുനൻ വിചാരിച്ചു കാറ്റാവൂന്ന്. എന്താവൂന്ന്? കാറ്റ്, കാറ്റൊന്നും ഇല്ല. ഇനി എങ്ങനെ പുഷ്പാഞ്ജലി കഴിച്ചാലും കഴിക്കണ പുഷ്പാഞ്ജലിയൊക്കെ എവിടെ ചെന്ന് വീഴും, ഈ നിൽക്കണേ കാട്ടാളൻ്റെ തലയിൽ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴേ ആകെ അത്ഭുതമായി. അപ്പം നല്ലോണം ഒന്ന് നോക്കി, നല്ലോണം നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇവർ രണ്ടാളും കൂടി കുറച്ച് നേരത്തെ ഗുസ്തി കൂടി മൂക്കിന് കുത്തി ചെയ്താൽ മുട്ടയ്യോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആ മുട്ടയ്യോണ്ട് കുത്തിയ ആളെ തൻ്റെ മുമ്പിൽ നിൽക്കണതേ ഇവിടെയാണെങ്കിൽ ചെയ്യണ പുഷ്പാഞ്ജലി അവിടെ ചെന്ന് വീണു. അപ്പം അർജുനനാണെങ്കിൽ കുറച്ച് വിവരമുള്ള കൂട്ടത്തിലായതുകൊണ്ടേ ഇത് കണ്ടപ്പോൾ തന്നെ അർജുനന് മനസ്സിലായി ആരെ മുമ്പിൽ നിൽക്കണത്, വിചാരിച്ച ആളന്നെയാണ്, താൻ ആരെയാണോ കണക്കാക്കിയത് ആ ഭഗവാൻ പശുപതിനാഥനായ ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നത്. അപശ്യൽ പാണ്ഡവശ്രേഷ്ഠോ ഹരിഷേണ പ്രകൃതിം ഗത, സന്തോഷം കൊണ്ട് എന്താ വേണ്ടോ നിശ്ചല്യണ്ടേ ഈ അർജുനനെ. അർജുനൻ വല്ലാണ്ട് സന്തോഷിച്ച് അടുത്തേക്ക് ചെന്നിട്ട് നോക്കൂ ഭഗവാന്റെ അടുത്ത് ചെന്ന് തൊഴുതു. തൊഴുതപ്പം പിന്നെ അർജുനനോട് പറഞ്ഞു, ഭോ ഭോ ഫാൽഗുന തുഷ്ടോസ്മി കർമ്മണ പ്രതിമേനത്തേ പറഞ്ഞു. ഭോ ഭോ ഫാൽഗുന, അർജുന സന്തോഷമായി, നിൻ്റെ ഈ പുഷ്പാഞ്ജലി നന്നായിട്ട് വളരെ നന്നായിട്ടുണ്ടേത്, ഈ കർമ്മണ ഈ പ്രവൃത്തി എൻ്റെ ഇപ്പുറത്തെ പ്രവൃത്തി ഇല്ലേ വളരെ നന്നായി. ശൗര്യേണാനേന ധൃത്യാച ക്ഷത്രിയോ നസ്തിതേ സമ, വീരശൂര പരാക്രമ ആ കഥയിൽ നിന്നെ കവിഞ്ഞൊരു ക്ഷത്രിയൻ ലോകത്തിലില്ല. സർട്ടിഫിക്കറ്റ് എന്താണ്? വീരശൂര പരാക്രമ സമ്പ്രദായത്തിൽ നിന്നെ കവിഞ്ഞ് കടന്ന് നിൽക്കണൊരു ക്ഷത്രിയൻ വേറെ ഇല്ല. സമം തേജശ്ച വീര്യം ച മമാദ്യ തവ ചാനഘ, എൻ്റെ അതേ തേജസ്സും മോജസ്സും പ്രഭാവും ഒക്കെ ഇപ്പം നിനക്കുണ്ട്. ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് പറയുകയും ചെയ്തു, ദദാമിതേ എന്താ പറഞ്ഞത്, ദദാമിതേ വിശാലാക്ഷ ചക്ഷോ പൂർവ ഋഷി ഭവാൻ, അങ്ങ് ഞാൻ നിനക്കൊരു ദിവ്യമായ ഭാവം തരാം. നീ പൂർവ ഋഷിയാണ്, നരനാരായണ ഭാവത്തിൽ പണ്ട് പുറപ്പെട്ട നാരായണ സഹായനായ നരമഹർഷിയാണ് ഉണ്ണിയെ അർജുന നീയേ, അത് മറന്നു പോണ്ട, അങ്ങനെയുള്ള മഹിമയാണ് നിൻ്റേത്. അതുകൊണ്ട് വിജേഷ്യ സിരണേ ശത്രുനബി, യുദ്ധത്തിൽ എവിടേക്ക് പുറപ്പെട്ടാലും അവിടെയൊക്കെയുള്ള ശത്രുക്കൾ നീ യുദ്ധത്തിൽ
ജയിക്കും. എല്ലാ ശത്രുക്കളെയും ജയിച്ച് വീണ്ടും മിടുക്കനായിട്ടേ വരുള്ളൂ. പേടിക്കേണ്ട. ത്വം ഹി ശക്തോ മദീയം തൽ അസ്ത്രം ധാരയിതും ക്ഷണാൽ. എൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധ അസ്ത്ര ശാസ്ത്രാദികളും വാങ്ങി കണക്കാക്കി കൊണ്ട് നടക്കാൻ യോഗ്യനാണ് കുമാര നീയേ. അതുകൊണ്ട് നീ മിടുമിടുക്കനായിട്ട് വരും. തലയിൽ